രാവിലെ എഴുന്നേറ്റ് എൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് നടന്ന് വെള്ളമൊക്കെ കുടിച്ച് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിച്ച്, അതായത് സ്നാക്സ് അല്ല, ഇങ്ങനെ ഫ്രൂട്ട് കഴിച്ചിട്ട് ഞാൻ 6:30 വന്ന് പഠിക്കാനിരുന്നു. 6 to 9 AM ഞാൻ പഠിക്കുന്നത്. ഞാൻ സയൻസിൽ ബയോളജിയാണ് പഠിക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ 7 AM 6:30 തുടങ്ങിക്കഴിഞ്ഞാൽ 7:30 ആകുമ്പോൾ 7:30 ആകുമ്പോൾ ഒരു ബ്രേക്ക് എടുത്ത്, അങ്ങനെ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ 9 വരെ പഠിച്ചു. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫല്ല, ഈ സ്റ്റഡി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ എങ്ങനത്തെ വീഡിയോ ആണ് ഞാൻ ഇടേണ്ടതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികവും വന്നത് സ്റ്റഡി റുട്ടീൻ ചെയ്യണം, ഡേ ഇൻ മൈ ലൈഫ് ഇടണം എന്നൊക്കെയായിരുന്നു. വേറെയും കുറേ റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ സ്റ്റഡിയും ഡേ ഇൻ മൈ ലൈഫൊക്കെയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹാഫ് ഇയർലി എക്സാം വരികയാണ്, അതുകൊണ്ടാണ്. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അധികവും പറയുന്നത് എന്താ വെച്ചാൽ, പലരും കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്, അതായത് നിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റഡി റുട്ടീൻ ഒക്കെ കാണുമ്പോൾ എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളതായിട്ട് പോലും എനിക്ക് പഠിക്കാൻ തോന്നുന്നുണ്ട്, പഠിക്കാൻ മൂഡ് വരുന്നുണ്ട്, നല്ല മോട്ടിവേറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ നിങ്ങൾക്കൊരു ഉപകാരം ആവുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്കും ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്കും നല്ലൊരു മോട്ടിവേറ്റ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഹാഫ് ഇയർലി എക്സാം ആണ്, അതായത് സ്കൂളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ 15 December ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഹാഫ് ഇയർലി എക്സാം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ചിലപ്പം ചില സ്കൂളുകാർക്ക് നല്ല രീതിയിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഹാഫ് ഇയർലി എക്സാമിന് ഉണ്ടാവും, ചില സ്കൂളുകാർക്ക് ചിലപ്പോൾ ഉണ്ടാവത്തില്ല, ചില ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് പോലെ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ എങ്ങനെ ആയിക്കഴിഞ്ഞാലും നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം ആണ്, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പഠിച്ചേ പറ്റൂ. 9ത്തിലാണെങ്കിൽ നിങ്ങൾക്കത് ഈ വർഷം പഠിച്ചില്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ടഫാവും. ഇനി 8ലും 7ലും 5ലും പഠിക്കുന്ന ആൾക്കാർക്ക്, നിങ്ങൾക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പൊക്കെ ഉണ്ടാകും, USS NMMS LSS എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും പഠിക്കാനുണ്ട്, പഠിക്കാനില്ലാതെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കൂ. നമ്മൾ ഇന്ന് മുതൽ കൂട്ടുകയാണെങ്കിൽ തന്നെ ഇനി 20 ദിവസം മാക്സിമം മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ഹാഫ് ഇയർലി എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിക്കാത്തവർക്കാണെങ്കിൽ ഫുൾ കണ്ടിന്യൂസ് ആയി പഠിക്കേണ്ടി വരും, കാരണം കുറേ പഠിക്കാനുണ്ടാകും. ഇനി അഥവാ പഠിച്ച പകുതി ആയവർക്കൊക്കെ നിങ്ങൾ ബാക്കിയുള്ളത് കൂടി പഠിച്ചിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും ടൈം ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഞാനൊരു 20 ഡേയ്സ് ചലഞ്ച്, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരൊക്കെയുണ്ട് എൻ്റെ കൂടെ കൂടാൻ? അപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സുകാരാണെങ്കിലും, നിങ്ങൾക്ക് ഏത് വരെ പഠിച്ച ആൾക്കാർക്കാണെങ്കിലും നിങ്ങൾക്ക് ഈ ടൈം ടേബിളിൽ, ഈ ചലഞ്ചിൽ എൻ്റെ കൂടെ കൂടാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു 20 ഡേയ്സ് ടൈം ടേബിളൊക്കെ കാണിച്ചിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫും ഒപ്പം കുറച്ച് സ്റ്റഡി ടിപ്സും ആണ് ചെയ്യുന്നത്. ഈ 20 ഡേയ്സ് ടൈം ടേബിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ഒരു ദിവസം ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് ഒരു ദിവസം ഒരു സബ്ജക്റ്റ് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒരു സബ്ജക്റ്റിന് 2 ദിവസം വെച്ചിട്ട്, നമുക്ക് 7 സബ്ജക്റ്റാണല്ലോ, അങ്ങനെ 2 സബ്ജക്റ്റ് വെച്ചിട്ട് ടോട്ടൽ 14 ദിവസത്തിനുള്ളിൽ നമ്മൾ പഠിച്ച് കഴിയണം. അതിനുശേഷം ബാക്കി ദിവസം നമുക്ക് റിവിഷനും എടുക്കണം. വെറുതെ പഠിച്ചാൽ മാത്രം പോരാലോ, അത് ഓർമ്മയുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ എന്തായാലും റിവിഷനും വേണം. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ, അതായത് പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്തായാലും പഠിച്ച് തീർത്തേ പറ്റൂ. ഇനി അഥവാ നിങ്ങൾ ഒരു ദിവസം 2 സബ്ജക്റ്റൊക്കെ പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് 4 ദിവസം എടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടവിട്ട് ഒരു ദിവസം ഒരു സബ്ജക്റ്റ്, പിറ്റേ ദിവസം വേറെ സബ്ജക്റ്റ്, അങ്ങനെയും പഠിക്കാം. ഏത് മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഈ 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ച് കഴിയണം എന്ന് മാത്രം. കാരണം ബാക്കി ദിവസം നിങ്ങൾക്ക് റിവിഷന്, അതുപോലെ ഒരു ചെറിയൊരു ടെസ്റ്റ് പോലെയൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം നടത്താനൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാനും എടുക്കാം. ഇപ്പോൾ ഈ തീരെ പഠിച്ച് തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ഇല്ലാതെ കുറച്ച് അധിക സമയം തന്നെ പഠിക്കാനെടുത്ത് നിങ്ങളങ്ങനെ പഠിച്ചേ പറ്റൂ, എന്നാലേ നിങ്ങൾക്ക് തീരത്തുള്ളൂ. ഇനിയിപ്പോൾ കുറച്ചൊക്കെ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞവരാണ് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഈ ടൈം ടേബിളിൽ ഞാൻ അത്യാവശ്യം ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, എൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാന്ന് വെച്ചാൽ, ഞാൻ അത്യാവശ്യം അങ്ങനെ പഠിക്കാതായിട്ടില്ല, ഞാൻ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ബ്രേക്കൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഓവർ ബ്രേക്കല്ല, കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം
പഠിച്ചു കഴിഞ്ഞ ഒരാൾ എങ്ങനെയാണോ ടൈം ടേബിൾ ഉണ്ടാക്കുക ആ ഒരു രീതിയിൽ കുറച്ചധികം ടൈം സ്റ്റഡീനും ബാക്കി കുറച്ച് എക്സ്ട്രാ ആക്ടിവിറ്റീസിനൊക്കെ ആയിട്ട്. ഇനി അഥവാ നിങ്ങൾ തീരെ പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ബ്രേക്ക് കുറച്ചിട്ട് അധികവും പഠനത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, അതായത് ഫസ്റ്റ് ഡേ സയൻസ്, പിന്നെ സോഷ്യൽ, പിന്നെ മാത്സ്, അങ്ങനെ 7 ദിവസം ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് വെച്ചിട്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഒരു ദിവസം 2 സബ്ജക്റ്റാണെങ്കിൽ ഇടവിട്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ തയ്യാറാക്കി ടുഡു ആണിത്, നിങ്ങളൊന്ന് നോക്കിക്കോളൂ. അതായത് 6:30 സ്റ്റഡി, 9 to 10 ബ്രേക്ക്, 10 to 11 സ്റ്റഡി, 11 to 12 വരെ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ റിവൈസ് ചെയ്യാം, 12 to 1 ബ്രേക്ക് ലഞ്ച് ബാത്തിങ് ഒക്കെ ആയിട്ട്, 1 to 2 നോട്ട്സ് റൈറ്റിംഗ് ആണ്, 2 to 3 വീണ്ടും രാവിലെ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യാണ്, 3 to 5 ഓൺലൈൻ ക്ലാസ്, 5 to 6 ബ്രേക്ക്, വീണ്ടും 6 to 9 വരെ സ്റ്റഡി. അങ്ങനെ നിങ്ങൾക്കിത് 10 വരെയോ പഠിക്കാം. ഇപ്പം ഞാൻ ബയോളജി പഠിക്കുകയാണ്. ബയോളജി പഠിക്കുക എങ്ങനെയാണെന്നൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം ബൈ ഹാർട്ട് പഠിച്ച് ബാക്കിയൊക്കെ മനസ്സിലാക്കലാണ് ഞാൻ ബയോളജി പഠിക്കുന്നത്. പഠിച്ചത് മറക്കാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് പല സബ്സ്ക്രൈബേഴ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാനിപ്പോൾ ഇന്ന് ഈ 2 chapters ഇന്ന് ഈ 2 pages മാത്രമേ ബയോളജിയിൽ പഠിച്ചുള്ളൂ. അങ്ങനെയാണ് ഞാൻ പിറ്റേ ദിവസമാണ് നെക്സ്റ്റ് 2 pages പഠിക്കുക. അതിനു മുമ്പ് ഞാനിപ്പോൾ പിറ്റേ ദിവസം ഇത് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ തലേ ദിവസം പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് വായിച്ചു നോക്കാറുണ്ട്. സ്വയം പറഞ്ഞു നോക്കും, ഓർമ്മയില്ലെങ്കിൽ ഞാൻ വായിച്ചു നോക്കാറാണ്, വീണ്ടും പഠിക്കാറില്ല. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ദിവസം നിങ്ങളിപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ്, ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പിറ്റേ ദിവസം പഠിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ തലേ ദിവസം പഠിച്ച ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ പഠിച്ചത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പഠിച്ചത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചത് ഒരിക്കലും മറക്കില്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരു സ്റ്റഡി ടിപ്പ് പറയാം. എന്താന്ന് വെച്ചാൽ, ഞാൻ കേട്ടതാണ്, നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞതിന് ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഒരു പേജിൻ്റെ അകത്ത് അതിൻ്റെ ഒരു സമ്മറി, ഫ്ലാഷ് കാർഡ് എന്നാണ് അതിനെ പറയുക, ആ സമ്മറി ഉണ്ടാക്കുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് മാത്രം എടുത്ത് ഒരു പേജിൽ അതിൻ്റെ സമ്മറി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പഠിച്ചിട്ട് നമുക്ക് പിന്നീട് എക്സാമൊക്കെ വരുമ്പോൾ, എക്സാമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ മെയിൻ കാര്യങ്ങൾ കിട്ടും, ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സും കിട്ടും, നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് വായിച്ച പോലെയാകും. അതുമാത്രമല്ല, ഈ പഠിച്ചതൊക്കെ മറന്നു പോകുന്നവർക്ക് ഇതെടുക്കിടക്ക് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യുന്ന പോലെയും ആയി. 9 to 10 വരെ ഞാൻ ബ്രേക്കിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ പുസ്തകത്തിലൊക്കെ നോക്കി പഠിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ടൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോകുന്നത് നല്ലതാണ്. സോ ഞാൻ ഈ ഒരു ബ്രേക്ക് ടൈമിൽ ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് പോയി നടന്നിട്ടൊക്കെ വരാം. എൻ്റെ ബ്രേക്കൊക്കെ കഴിഞ്ഞു, ഇനി ഞാൻ 11 വരെ വീണ്ടും പഠിക്കാനിരിക്കുകയാണ്. അടുത്തത് ഞാൻ 11 to 12 വരെ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നെറ്റിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ബയോളജിയിൽ ഏതെന്നൊക്കെയാണ് മെയിനായിട്ട് വന്നതെന്നൊക്കെ അടയാളപ്പെടുത്താണ് ഓരോ വർഷവും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഴുതിയെടുത്ത് അതൊക്കെ ഒന്ന് ഞാൻ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഞാൻ പഠിക്കുകയാണ്, ഒന്ന് റിവൈസ് ചെയ്യാണ്. എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ പഠിച്ചത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക, അല്ല ബൈ ഹാർട്ട് പഠിക്കുകയേ ചെയ്യരുത്. അത് മാത്രമല്ല, നിങ്ങൾ മറക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിലൊരിക്കൽ അതിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ വായിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ അതിങ്ങനെ ഉറയ്ക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മറക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സമയം ഉപയോഗിച്ചോളൂ. ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ നല്ലോണം മറക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ 2 ദിവസം കൂടുമ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ മാക്സിമം 1 hour നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് തന്നെ എടുക്കണം. പിന്നെ എപ്പോഴും പഠിക്കുന്ന സമയം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് നിങ്ങൾ പഠിക്കുക. ഇൻട്രസ്റ്റ് ഉള്ള സമയത്തല്ല നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പഠിച്ചത് മറക്കും. അടുത്തത് എൻ്റെ ബ്രേക്കാണ്, ഞാനിനി ലഞ്ചൊക്കെ കഴിച്ചിട്ട് വരാം. 1:30 to 2 വരെ നോട്ട്സ് റൈറ്റിംഗ് ആണ്, എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതൊക്കെ എഴുതാണ്. ഇനി 2:30 to 3 വരെ ഞാൻ ബയോളജിയിൽ മുമ്പ് പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി വായിച്ച് നോക്കുകയാണ്, ഓർമ്മയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുകയാണ്, അതായത് റിവൈസ് ചെയ്യാണ്, റിവിഷൻ ടൈമാണ്.
ഇനി 3:30 മുതൽ 5 വരെ എൻ്റെ ഓൺലൈൻ ക്ലാസ്സാണ്. അതിനുശേഷം 5:30 മുതൽ 6:30 വരെ എനിക്ക് ബ്രേക്ക് ഉണ്ട്. അവിടെ ഉള്ളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ അവിടെ കുറച്ച് നേരം അങ്ങനെ കുറച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി 6:00 to 9:00 വരെ ഞാൻ സ്റ്റഡിയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ഈ ഒരു ചാപ്റ്റർ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ആ ചാപ്റ്റർ ഞാൻ മുഴുവനായിട്ടും ഫസ്റ്റ് തൊട്ട് ഞാൻ പഠിച്ചത് വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫുൾ വായിച്ച് മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് എനിക്കങ്ങനെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പഠിക്കുന്നതിനിടയിൽ വന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെതായ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ പഠിക്കേണ്ടതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലും അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമല്ലോ.